Hello, welcome to Finger Magic. In the end, I am born at the plastic bathroom. I don't know how to do it. And flower vase, indoor plant, right? And I am dining table fruits. I am going to try it. That's why I am going to install a size of the bathroom. I am going to flower vase ആണെങ്കിൽ ചെറുതായിരിക്കും പ്ലാന്റർ ആണെങ്കിൽ കുറച്ചും കൂടെ വലുത് ഫ്രൂട്ട് ട്രേ ആണെങ്കിൽ പിന്നെ നല്ല വലിയ പാത്രമൊക്കെ തന്നെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള പാത്രത്തിനാണ് നിങ്ങൾക്ക് എടുക്കാം അപ്പം ആദ്യം നമുക്കൊരു സാധാ കോമൺ പാത്രം അതിൽ ഇതുപോലത്തെ ഒരു ലേസ് വെച്ച് കൊടുക്കണം സൈഡിൽ ഒട്ടിക്കണം ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത് നന്നായിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിക്കാം അതിനുശേഷമാണ് നമ്മൾ അടുത്തൊരു താരത്തിന് ഇറക്കാൻ പോകുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെങ്കിൽ വൈറ്റ് സിമെന്റ് ഏതായാലും മതിയേ ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്ലാസ്റ്റർ ഓഫ് പാരീസിന് 2:1 റേഷ്യോയിലാണ് എടുക്കേണ്ടത് രണ്ട് പാർട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പിന്നെ ഒരു പാർട്ട് വെള്ളമായിട്ടാണ് എടുക്കുന്നത് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം വേഗം ചെയ്യണമേ അല്ലെങ്കിൽ സെറ്റ് ആകുക പിന്നെ കമഴ്ത്തി വെച്ച് ഉണക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കണം നാളെ ബാക്കി വർക്ക് ചെയ്യാം ആവാൻ 5-6 മണിക്കൂർ എടുക്കുവേ അപ്പം ഒരിതുപോലത്തെ ഒരു സാധാ പാത്രം ഇതൊരു പഴയ സ്റ്റീൽ പാത്രമാണ് ഇച്ചിരി പൊട്ടലൊക്കെ ഉണ്ട് സൈഡിൽ ചെറിയ ഓട്ടയൊക്കെ ഉണ്ട് അതായാലും മതി അപ്പം ഞാൻ ലെവൽ എടുക്കുന്നത് ആ ഡിസൈനുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം വരെയുള്ള അത്രയും വരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിക്കുന്നത് ഇത് സെറ്റ് ആവാനായിട്ട് 5-6 മണിക്കൂർ എടുക്കും 1:2 ആണ് റേഷ്യോ അപ്പം നാളെ കാണാവേ അപ്പം ഇതേപോലത്തെ ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് ഹാർഡ് ആൻഡ് സ്ട്രോങ് കാർഡ്ബോർഡ് പീസ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് പ്ലാസ്റ്റിക് ആയാലും മതി എന്നിട്ട് ലേസ് ഒട്ടിക്കണം ഒരു ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഗ്ലൂ ഗണ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിക്കണം ഞാൻ എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം അത്ര സ്ട്രോങ് അല്ലെങ്കിൽ ഒരു വൈറ്റ് സിമെൻറ്റിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ ഇട്ട് വെച്ചാൽ മതി നല്ല സ്ട്രോങ് ആയി കിട്ടും നമുക്കത് നല്ല ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ലേസൊക്കെ ഒട്ടിച്ചു കൊടുക്കണം ലേസ് ഇല്ലെങ്കിൽ വൈറ്റ് അക്കർലിക് പെയിൻ്റ് ആയാലും മതി അതിനകത്ത് കുറച്ച് സീക്വൻസൊക്കെ ഇട്ടെടുത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഞാൻ നല്ല ഫെവിക്കോൾ ഉപയോഗിച്ച് ഫുൾ പേസ്റ്റ് എടുത്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ ഒട്ടി വരുമ്പം 5-6 മണിക്കൂർ എടുക്കും അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുക്കുന്നത് ഇപ്പം പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ടുണ്ട് നല്ല അതേ നല്ല കറക്റ്റ് ഷേപ്പിലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വൈറ്റ് അക്കറിലേക്കും ഫെവിക്കോളും വെള്ളവും 1:1:1 റേഷ്യോയിൽ ഞാൻ വെച്ച് ഒരേ അളവിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഈ പാത്രത്തിന് ഫുള്ള് ഒട്ടിച്ച് ഫുൾ പെയിൻ്റ് ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ സീക്വൻസൊക്കെ വെച്ചിട്ടുണ്ട് താഴെ ഭാഗത്തോട്ട് ഞാനൊരു ലേസ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് ലേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഗോൾഡൻ അക്കർലിക്ക് അല്ലെങ്കിൽ സീക്വൻസ് വെച്ച് കൊടുത്താലും മതി ഏതായാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും എൻ്റെ ലേസ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമുക്കെല്ലാം ഓരോരോന്നായിട്ട് വെച്ച് കൊടുക്കണം ഈ മൂന്ന് പീസസും
ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂഗണോ ഉപയോഗിച്ചൊന്ന് ഫുൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളുടെ ഇത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ ഈ കോഫി ടേബിൾ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നമുക്ക് സൈഡ് ടേബിളോ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സ്റ്റാൻഡോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറേ പേരോട് ചോദിച്ചത് ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നൊക്കെ. അപ്പം ഇത് ഉണ്ടാക്കിയേക്കുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുള്ള ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാകും, അത് നോക്കിയാൽ മതിയേ. അപ്പം അത് ഞാൻ അതിൻ്റെ അകത്തുണ്ടോ ഞാൻ ഈ ടേബിൾ എങ്ങനെ നല്ല ഉണ്ടാക്കിയേക്കുന്ന കോഫി ടേബിൾ, സൈഡ് ടേബിൾ അല്ലെങ്കിൽ പ്ലാന്റ് സ്റ്റാൻഡ് അങ്ങനെ എങ്ങനെയാണല്ലോ നമുക്ക് ഇതെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഉണ്ടാക്കിയേക്കുന്ന സാധനം ഒരു ഫ്ലവർ ബേസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ് അല്ലെങ്കിൽ നമുക്കൊരു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഇത്. ഞാനിപ്പോൾ ഒരു ഫ്ലവർ വേസിൻ്റെ ഒരു ഇതെല്ലാമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ചെറിയ പാത്രത്തിൽ വെച്ചേക്കുന്നത്. ഫ്രൂട്ട് ആകുമ്പോൾ ഇച്ചിരി വലുത് വേണം, അതുകൊണ്ട് ഇച്ചിരി വലിയ പാത്രം വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇൻഡോർ പ്ലാന്റ് ആക്കിയാൽ നല്ല ഭംഗിയായിരിക്കും, അങ്ങനെ വേണം നമുക്ക് ഉപയോഗിക്കാവേ.